വ്യത്യാസമില്ലാണ്ട് ഓരോരുത്തരുടെ വീട്ടിലും ആ സമയത്ത് എത്തുന്ന ഒരാളാണ് യമൻ. ഒരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പുതിയ കല്യാണം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല. ആ സമയത്ത് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഇവൻ ചാടി വന്നു. എന്താ ആരാ? ഞാൻ യമനാണ്. എന്താ വന്ന്? ഇന്ന ആളുടെ പേര് ആരാ? ഞാനാണ്. മരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 15 ദിവസമായുള്ളൂ, എനിക്കും മരണോ? ഇന്ന് എൻ്റെ 70,000 പേരുടെ ഫയലുണ്ട്, ഫുള്ള് പേരാ. അതിൽ ആദ്യത്തെ പേര് തൻ്റെയാണ്. അപ്പോൾ ഇപ്പം തന്നെ വന്നില്ലെങ്കിൽ ഞാൻ ചാട്ടവാറ എടുക്കേണ്ടി വരും. അതിനു മുമ്പേ നേരെ വിളിച്ചു കൊണ്ടുവന്നാണ്ട് ഞാൻ വന്നതെന്ന്. അപ്പോൾ ഞാൻ വന്നേ പറ്റുള്ളൂ, വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനവിടെ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം, വെളുപ്പിനാണ്, 4 മണിക്ക്. അപ്പോൾ ശരി, നിൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹമല്ലേ, കാപ്പി കുടിച്ചിട്ട് വന്നു. അപ്പോൾ അയാൾ വേഗം ചോദിച്ചു, യമനെ ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ, നമുക്ക് ആർക്കും ധൈര്യം വരില്ല. അപ്പം അയാൾ ധൈര്യത്തിൽ ചോദിച്ചു, ഒരു ഗ്ലാസ് കാപ്പി നിങ്ങൾക്കും എടുക്കട്ടെ. എന്നാൽ ശരി, യമനും തോന്നി ഒരു കാപ്പി കുടിച്ചേക്കാം. കുറേ ദിവസമായി, ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല യമൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് നീയെങ്കിലും ചോദിച്ചല്ലോ കാപ്പി കുടിക്കാമെന്ന്. അങ്ങനെ ഇവനെ എന്ത് ചെയ്തു, ഇവനെ ഒന്ന് പഠിപ്പിക്കാമെന്ന് കൊണ്ട് നേരെ അകത്ത് പോയിട്ട് അമ്മ ഉറങ്ങാത്ത സമയത്ത് കൊടുക്കാൻ വേണ്ടി ഉറക്ക ഗുളിക കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 എണ്ണം പൊടിച്ചിട്ട് യമൻ്റെ കാപ്പിയിലിട്ടിട്ട് കൊണ്ടുകൊടുത്തു. യമൻ കുടിച്ച യമൻ സോഫയിലിരുന്ന് നല്ല ഉറക്കമായി, 2-3 മണിക്കൂർ ഉറങ്ങി. അപ്പോൾ വേഗം ഇവനും കാപ്പി കുടിച്ചു. ഏതായാലും ഇവൻ്റെ ഫയലിൽ നിന്ന് മെല്ലെ പേരൊന്ന് മാറ്റിയേക്കാം എന്നിട്ട് മെല്ലെ യമൻ്റെ കയ്യിൽ നിന്ന് ആ ഉറക്കിലുള്ള യമൻ്റെ കയ്യിൽ നിന്ന് ഫയല് മാറ്റിയിട്ട് ആദ്യത്തെ പേര് വൈകുന്നേരം ഇട്ട് മയച്ചു. എൻ്റെ അവസാനം കൊണ്ടിട്ട് എഴുതി ഇവൻ്റെ പേര്. അപ്പോൾ യമൻ ഒന്ന് കുടുങ്ങുമല്ലോ. അപ്പോൾ വേഗം ഒരു 3 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് ചാടി എണിച്ചു യമൻ. ഫൂ, എന്താ ചിങ്ങാതി, ഇത്ര നല്ലൊരു കാപ്പിയും തരുന്ന ആൾക്കാരുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കാപ്പിയെ കുടിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഇത്ര നല്ലൊരു കാപ്പി എനിക്ക് ആരും തന്നിട്ടില്ല. ഇത്ര നല്ല കാപ്പി കുടിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഇത്ര 3 മണിക്കൂർ ഉറങ്ങാൻ, ഒരു സെക്കൻഡ് പോലും ഉറങ്ങാൻ നേരമില്ലാത്ത ആളാണ് ഞാൻ. 3 മണിക്കൂറാണ് എന്നെ ഉറക്കിയത്. നല്ല കാപ്പി തന്നതിന് ഞാൻ ഇന്നു മുതൽ ഒരു മുൻഗണന തരാം. എൻ്റെ പേര് വായിക്കുന്ന ജോലി ബേക്കുന്ന തുടങ്ങാനാണെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ വിധിയെ തടുക്കാൻ ആർക്കും ഇല്ല. ഇത് എല്ലാവരും പറയും, ഞാൻ അത് ചെയ്തത് ഇത്ര ചെയ്തു. പക്ഷെ എന്ത് ചെയ്താലും ഈ തലേൻ്റെ എഴുത്തിനെ മയക്കാൻ ആർക്കും പറ്റില്ല. ഇത്ര ആൾക്കാർ ചിരിച്ചില്ല എന്നും ഇതേപോലെ ചിരിച്ചുകൊണ്ട് സന്തോഷമായിരിക്കാം അല്ലേ? ഉദാഹരണം വേണ്ടത്, നല്ല ദിവസം, അച്ഛൻ മരിച്ചതും പിതൃപക്ഷത്തിൽ ഇന്ന് നല്ലൊരു ദിവസം, നവരാത്രി നല്ല ദിവസം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വ്യാഴാഴ്ച, ഭഗവാന്റെ അനുഗ്രഹം, വിഷ്ണുവിൻ്റെ അനുഗ്രഹം. പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാനുള്ള ആൾ വിഷ്ണു ഭഗവാനാണ്. ആ വിഷ്ണുവിൻ്റെ അനുഗ്രഹം അച്ഛനുണ്ടാവട്ടെ. നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തോടെ വസിക്കാനുള്ള ഭാഗ്യം അച്ഛനും കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. മംഗളദിനാചനം ചരിശേ മണി കുട്ടികളോ.